ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് ഇൻഫോർമേറ്റീവ് വീഡിയോ പറയാൻ വേണ്ടിയിട്ടാണ്. എസ് എസ് സിയുടെ ഭാഗത്ത് നിന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജോബ് ഓഫേഴ്സ് അല്ലെങ്കിൽ ജോബ് നോട്ടിഫിക്കേഷൻസ് തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം സി ജി എൽ വന്നു, പിന്നെ ജി ഡി വന്നു, ദയപ്പെടുക എസ് എസ് സി സി എച്ച് എസ് എൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ എസ് എസ് സി പുറത്തു വിട്ടിട്ടുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. സോ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 6th ഡിസംബർ 6th സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4th അല്ലെ, ജനുവരി 4th 2023 ജനുവരി 4th അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിന്റെ പേ സ്കെയിൽ വരുന്നത് 2-3 പേ സ്കെയിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ബേസിക് പേ സ്കെയിൽ എന്ന് പറയുന്നത് 19,900 മുതൽ 63,200 വരെയാണ്. ഏകദേശം ഏറ്റവും ബേസിക് പേ ആണ്. അതിൽ തന്നെ 3 കാറ്റഗറി ആയിട്ട് പേ സ്കെയിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് പേ സ്കെയിലും കാര്യങ്ങളും അറിയാൻ പറ്റുന്നതാണ്. അതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 27 വയസ്സ് വരെയാണ് അതിന്റെ പേ ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ അതിന്റെ ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും ബേസിക് ക്വാളിഫിക്കേഷൻ സി എച്ച് എൽ ഹയർ സെക്കൻഡറി ലെവലാണ്. സോ ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത് എന്താണ്, +2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. അതിന്റെ ഇപ്പോഴുള്ള ടെൻഡറ്റീവ് വേക്കൻസി പറഞ്ഞിട്ടുള്ളത് 4,500 വേക്കൻസിയാണ്. സോ ഇതൊരു എന്താണ്, ഇതൊരു ടെൻഡറ്റീവ് വേക്കൻസിയാണ്. നമുക്ക് പ്രീവിയസ് ഇയർ നോക്കിക്കഴിഞ്ഞാൽ അറിയാലേ, എസ് എസ് സി ജി ഡി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന വേക്കൻസി എന്ന് പറയുന്നത് എത്രയായിരുന്നു, ഏകദേശം 24,000 ആയിരുന്നു വേക്കൻസി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തായി, കുറച്ച് കഴിയുമ്പോഴത്തെ അപ്ലിക്കേഷൻ ഡേറ്റിന്റെ അവസാനം ആകുമ്പോഴത്തേക്ക് ആ ഡേറ്റ് വേക്കൻസി എത്രയായിട്ട് മാറിയിട്ടുണ്ട്, 45,000 ആയിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ സി ജി എല്ലിന്റെ 20,000 ആയിരുന്നു, അത് എത്രയായിട്ട് മാറിയിട്ടുണ്ട്, 37,000 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇതൊരു ടെൻഡറ്റീവ് വേക്കൻസി ആണ്. മേ ബി ഇതിലേക്ക് എത്രയൊക്കെ വരാം, മേ ബി ഒരു 20,000 or 25,000 എടുത്തേക്ക് വരാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. സോ വേക്കൻസി, ഇപ്പോഴുള്ള വേക്കൻസി മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അപ്ലൈ ചെയ്യാതിരിക്കരുത്. നിർബന്ധമായിട്ടും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്തിരിക്കാം. ഇതിന്റെ അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് പറയുന്നത് 100 രൂപയാണ്. അത് ജെൻസും അതേപോലെ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ. അതേപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, അതേപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ്. സോ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് പറയുന്നതാണ്. സോ അടുത്ത ഇയർ, ഈ കൊല്ലം മുതൽ, ലാസ്റ്റ് ഇയർ മുതൽ, അല്ലെങ്കിൽ വരുന്ന കഴിഞ്ഞ സി ജി എൽ എക്സാംസ് മുതൽ എക്സാം പാറ്റേണിൽ വളരെ നല്ലൊരു ചേഞ്ചുകൾ തന്നെ വന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് 3 സ്റ്റേജിലുള്ള എക്സാംസ് എന്തായിട്ട് മാറിയിട്ടുണ്ട്, വെറും 2 സ്റ്റേജിലേക്ക് മാറിയിട്ടുണ്ട്. സോ സി എച്ച് എസ് എല്ലും ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല, 2 സ്റ്റേജ് എക്സാംസുകൾ തന്നെയാണ് വരുന്നത്. സ്റ്റേജ് 1 അതേപോലെ എന്താണ് സ്റ്റേജ് 2. പിന്നെ വരുന്ന എന്താണ് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്രോസസ് ആണ് വരുന്നത്. സോ സ്റ്റേജ് 1 നമുക്ക് എന്തൊക്കെയാണ് ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ വരുന്നത്, സി ജി എല്ലിന് വ്യത്യാസപ്പെട്ട് യാതൊരു കാര്യങ്ങളൊന്നുമില്ല, സെയിം സിലബസ് തന്നെയാണ് പറയുന്നത്. എത്രയാണ്, 4 ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. 1 ജനറൽ ഇംഗ്ലീഷ് ആണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടോപ്പിക്സ് ആണ് വരുന്നത്. 25 questions 50 marks. അതേപോലെ എന്താണ് ജനറൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ റീസണിംഗ് എന്ന് പറയും, 25 questions, അതേപോലെ 50 marks ആണ് വരുന്നത്. പിന്നെ എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ബേസിക് സ്കിൽസ് ആണ് പറയുന്നത്, മാത്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 questions 50 മാർക്സ്. അതേപോലെ ജനറൽ അവയർനെസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പ്ലസ് ജി കെ, നമ്മുടെ എക്കണോമിക്സ് പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനത്തെ എല്ലാ ടോപ്പിക് കറണ്ട് അഫയേഴ്സ് എല്ലാം കൂടി കൂട്ടിയിട്ട് 25 questions, ടോട്ടൽ 50 marks. എല്ലാത്തിനും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, എത്രയാണ്, 0.5 ആണ് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് റോങ് ആൻസർ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റിന് 2 marks. സോ ടൈം അലോട്ടഡ് എത്രയാണ്, 1 hour ആണ് നമ്മുടെ ജനറൽ കാൻഡിഡേറ്റ്സിന് ടൈം അലോട്ടഡ് അവർ ആയിട്ട് പറയുന്നത്. ഓക്കെ, അതേപോലെ സെക്കൻഡ് സ്റ്റേജ് വരുന്നത് കുറച്ച് ചേഞ്ചുകൾ ഉണ്ട്. നമ്മുടെ എന്താണ് സി ജി എല്ലിനെ പോലെ തന്നെ കറസ്പോണ്ടിംഗ്ലി ഈക്വലന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിൽ മാത്രം ചെറിയൊരു ചേഞ്ചസോ കാര്യങ്ങളോ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എന്താണ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. സെക്ഷൻ 1 ഉണ്ട്, സെക്ഷൻ 2 ആയിട്ടാണ് വരുന്നത്. സെക്ഷൻ 1 നമുക്ക് എന്താണ് 2 മണിക്കൂർ 15 മിനിറ്റ് ആണ് എക്സാംസ് ആയിട്ട് പറയുന്നത്. അതിൽ ഫസ്റ്റ് സെക്ഷൻ എത്രയാണ്, നമ്മുടെ മാത്സ് എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിംഗും ആണ് വരുന്നത്. അതിൽ ടോട്ടൽ 60 questions ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്, ഒരു ക്വസ്റ്റിന് 3 marks വെച്ചിട്ട് 180 marks ആണ് വരുന്നത്. അതേപോലെ സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷും അതേപോലെ ജനറൽ അവയർനെസ്, നേരത്തെ പറഞ്ഞ സെയിം സിലബസ് തന്നെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഇല്ല, പക്ഷെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിൽ നിന്ന് 40 questions, ജനറൽ അവയർനെസ്സിൽ നിന്ന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പ്ലസ് ജി കെ ടോപ്പിക്സിൽ നിന്ന് 20 questions മാത്രമേ ചോദിക്കുന്നുള്ളൂ. ടോട്ടൽ അവിടെ എത്രയാണ്, 180 marks ആണ് വരുന്നത്. പിന്നെ ഒരു കമ്പ്യൂട്ടർ അവയർനെസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്, അത് 15 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ടൈം അലോട്ട് ചെയ്തിട്ടുള്ളത്. 15 questions ആണ്, ഒരു ക്വസ്റ്റിന് 3 marks വെച്ചിട്ട് 45 questions. പിന്നെ വരുന്നത് സെക്ഷൻ 2 ആണ്. സെക്ഷൻ 2 എന്ത് വരുന്നുണ്ട്, സ്കിൽ ടെസ്റ്റുകൾ വരുന്നുണ്ട്. സ്കിൽ ടെസ്റ്റ് 2 exams, 2 typing സ്പീഡും കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഡി ഒ ഇ പോസ്റ്റിനുള്ളത് 15 മിനിറ്റും അതേപോലെ എൽ ഡി സി ജെ എസ് ഉള്ള ടൈം മിനിറ്റ് 10 മിനിറ്റ്സ് ആണ്. ഒരു ടാസ്ക് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്, ആ ടൈമിനുള്ളിനുള്ളിൽ ഇത്ര വേർഡ്സ് നിങ്ങൾ എന്താണ് ഇത്ര സ്പീഡിനുള്ളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സോ അതൊക്കെ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നോട്ടിഫിക്കേഷൻസ് റെഫർ ചെയ്യാവുന്നതാണ്.
ഓക്കെ. പിന്നെ എക്സാം പാറ്റേൺ ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾക്ക് നമ്മുടെ സിലബസിൽ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. നമുക്ക് സ്റ്റേജ് വണ്ണിന്റെ ടോപ്പിക്സ് ആയിട്ട് പറയുന്നത് ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ അവയർനെസ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ സിലബസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 16 ആണ് കേട്ടോ, നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പേജ് നമ്പർ 16 ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേജ് വണ്ണിന്റെ സിലബസും ഉണ്ട്, അതേപോലെ സ്റ്റേജ് ടുവിന്റെ സിലബസും ഉണ്ട്. എന്തൊക്കെയാണ് ടോപ്പിക്സ്, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, എക്സാംസിന് ഏതൊക്കെ ടോപ്പിക്സ് വരുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ നമ്മുടെ കമന്റ് ബോക്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. സോ എല്ലാവർക്കും എന്ത് ചെയ്യാം, ലിങ്ക് യൂസ് ചെയ്തിട്ട് ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് വഴി നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആരും ലേറ്റ് ആകരുത്. ഇതാണ് നമ്മുടെ സിലബസ് ആയിട്ട് പറയുന്നത്, സ്റ്റേജ് വണ്ണ് റീസണിങ്ങിന്റെ സിലബസ്, അതുപോലെ ഇംഗ്ലീഷിന്റെ സിലബസ്, എല്ലാത്തിന്റെ സിലബസും നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഒട്ടും മീൻസ് മടിച്ചേക്കാതെ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. പേജ് നമ്പർ പറയേണ്ട, 16-ാമത്തെ പേജ് മുതലാണ് പി ഡി എഫിന് നിങ്ങൾക്ക് ആ ഒരു സംഭവങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഒന്നും കൂടി അതിന്റെ മെയിൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4th January ആണ്. 4th January 2023 ആണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറയുന്നത്. അതിൽ അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.ssc.nic.in ആണ്. നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് റെഫറൻസ് ആയിട്ട് എടുക്കാം. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വാച്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് അതിന്റെ സ്റ്റേജ് 1 exams ഉണ്ട്. ടയർ 1 exams വരുന്നത് ഏകദേശം ഫെബ്രുവരി മാർച്ചിലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, സ്റ്റേജ് 1 എക്സാംസ് വരുന്നത്. സ്റ്റേജ് 1 എന്താണ്, ഒരു ക്വാളിഫയിങ് എക്സാംസ് ആയിരിക്കും, നാച്ചുറൽ ആയിരിക്കും. നമ്മൾ സി ജി എൽ പോലെ തന്നെ ഒരു ക്വാളിഫയിങ് നാച്ചുറൽ ആയിരിക്കും. സെക്കൻഡ് സ്റ്റേജിൽ മാർക്ക് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ലെങ്കിൽ ടാറ്റ് 2 മാർക്ക് മാത്രമേ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ₹100 ആണ് അപ്ലിക്കേഷൻ ഫീസ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അതേപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സും ഫ്രീ അപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അത് നിങ്ങളൊരു എന്ത് ചെയ്യണം, നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനെ ബേസ് ആയിട്ട് നമുക്ക് പുതിയ ബാച്ചുകൾ, നമുക്ക് 3 മോഡിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ക്ലാസ് റൂം കോച്ചിങ് ഉണ്ട്, അതേപോലെ പ്രീ റെക്കോർഡഡ് വീഡിയോ, ഇതേപോലെ സ്മാർട്ട് ബോർഡൊക്കെ യൂസ് ആയിട്ടുള്ള പ്രീ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. അതേപോലെ ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളും ഉണ്ട്. അതേപോലെ ക്ലാസ് റൂം കോച്ചിങ്ങിന്റെ പുതിയ ബാച്ച് ഈ മാസം 20-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ കണ്ണൂർ മുതൽ കോട്ടയം വരെ ബ്രാഞ്ചുകളുണ്ട്. അതിൽ കണ്ണൂർ, തൃശ്ശൂർ, പാലക്കാട് ബ്രാഞ്ചുകളിലൊക്കെ നമുക്ക് ഈ മാസം 20-ാം തീയതിയാണ് പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒട്ടും അടിക്കാതെ ആർക്കെങ്കിലും ക്ലാസ് റൂം കോച്ചിങ്സ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്ലാസ് റൂം കോച്ചിങ്ങുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സെന്റേഴ്സ് ഇത്രയും റീജൻസിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. 6 regions മെയിനായിട്ട് കണ്ണൂർ, കാലിക്കറ്റ്, തൃശ്ശൂർ, പാലക്കാട്, കൊച്ചി ആൻഡ് കോട്ടയം എന്ന് പറയുന്ന റീജൻസിലാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ, അതേപോലെ സിലബസ് എന്താണ്, അങ്ങനത്തെ ഡീറ്റെയിൽഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന 3 നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവർ നിങ്ങളെ സഹായിക്കുന്നതാണ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഓക്കെ, ഇത് നമുക്ക് സി ജി എല്ലിന് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നമുക്ക് ബുക്ക് മെറ്റീരിയൽസും അതേപോലെ പ്രീ റെക്കോർഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.